ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സ്ക്വയർ കേക്കിൻ്റെ ഡെക്കറേഷൻ നോക്കാം കേട്ടോ. ഇതൊരു 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇത് 10 inch പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 12 inch ബേസാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കേക്ക് ഞാൻ തലേ ദിവസം ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ഫൈനൽ കോട്ടിങ് കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ 6x11 എന്നുള്ള നോസിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ കേക്കിന് ചുറ്റും ക്രീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കേക്കിന് സൈഡിലും മുകളിലൊക്കെ മുഴുവനായിട്ട് ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം അവിടെ കുറച്ചും കൂടെ ക്രീമാക്കി കൊടുക്കണം കേട്ടോ. കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ടാണ് ഞാനെപ്പോഴും ചെയ്യാറുള്ളത്. എനിക്ക് അല്ലാതെ ചെയ്യുന്നതിലേറെ ഒന്നും കൂടെ ഈസിയായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. പിന്നെ തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. ഇപ്പോൾ കേക്കിനെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രൈപ്പർ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. സ്ക്രൈപ്പർ കേക്കിൽ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ ഇതുപോലെ ലൈൻസ് കിട്ടിക്കോളും. അങ്ങനെ കേക്കിൻ്റെ സൈഡ് മൊത്തം നമുക്കൊന്ന് ലൈൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇതുപോലെ ഒരു സ്മൂത്തർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കേക്കിൻ്റെ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രൈറ്റ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് ഞാനൊരു ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. കേക്കിൽ ബോർഡർ വരയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള നോസിൽ 108 എന്നുള്ള നോസിലാണ് കേട്ടോ. ഇനി ഞാൻ കേക്കിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 drops ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പൈപ്പിംഗ് ബാഗിൽ 124 എന്നുള്ള നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് കേട്ടോ 124 നോസിൽ. നമ്മുടെ പെറ്റൽ നോസിൽ പോലെ അല്ലേനും രണ്ട് സൈഡും നല്ല കട്ടി കുറഞ്ഞ് നടുഭാഗത്താണ് കേട്ടോ വീതി കൂടുതൽ. ഒരു റാ ഷേപ്പിലുള്ളൊരു നോസിലാണ് കേട്ടോ. നമ്മൾ പെറ്റൽ നോസിൽ വെച്ചിട്ട് റോസ് ഫ്ലവർ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഈ നോസിൽ വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ. 100x24 എന്നുള്ള നോസിലാണിത് കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ചുറ്റിലും ഇടവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്കിൻ്റെ ചുറ്റും ഇടപെട്ട് ഇടപെട്ട് റോസ് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ നോസിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് യെല്ലോ കളർ ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമ്മൾ ഒരു 4 ഇതളുള്ള ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒരു ബേസ് വരച്ചെടുക്കുകയാണ് റൗണ്ടായിട്ട്. അതിനുശേഷം ഓരോ ഇതളും വരച്ചെടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതുപോലെ ഇതള് വരും കേട്ടോ. അങ്ങനെ 4 ഇതളായിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി റോസ് ഫ്ലവേഴ്സിൻ്റെ ഇടയിലൂടെയൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ കേക്കിന് ചുറ്റിലും ചുവപ്പും മഞ്ഞയായിട്ടുള്ള ഫ്ലവേഴ്സ് ഇടവിട്ട് ഇടവിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ഇടയിലൂടെ നമുക്ക് ലീഫും കൂടെ വരച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനൊരു ലീഫ് നോസലിട്ടിട്ട് ചെറിയ ചെറിയ ലീവ്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിന് ചുറ്റും ലീഫും വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഈ എല്ലോ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഗോൾഡൻ കളർ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൽ പേരൊന്നും എഴുതാനല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ നടുവിലായിട്ട് ചെറിയ വൈറ്റ് കളർ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ രണ്ട് എഡിബിൾ ബട്ടർഫ്ലൈ കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. ബ്ലൂ കളറിൽ രണ്ട് എഡിബിൾ ബട്ടർഫ്ലൈയും കൂടെ കേക്കിൽ വെച്ച് കൊടുത്ത് ഈ കേക്കിനെ ഫിനിഷ് ചെയ്തെടുത്തു. നിങ്ങൾക്കും 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.